എല്ലാവരെയും ഉലച്ചു കളഞ്ഞൊരു സംഭവമാണ് കണ്ണൂരിലുണ്ടായത്. ആ മരണത്തിൻ്റെ ഞെട്ടൽ, അതിൻ്റെ ആഘാതം, അത് ഇതുവരെയും പൊതുസമൂഹത്തിൽ നിന്ന് മാറിയിട്ടില്ല. കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പമാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ കളക്ടറുടെ റോൾ എന്താണ് എന്ന വലിയ സംശയം വരുന്നുണ്ടായിരുന്നു. കളക്ടർ എന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയെ ക്ഷണിച്ചത് താനല്ല, ഈ പരിപാടിയുടെ സംഘാടകൻ താനല്ല. കളക്ടർ പറഞ്ഞത് മുഖവിലക്കെടുക്കേണ്ടതുണ്ടോ? അതായത് ഇതെല്ലാം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. അപ്പോ നവീന്റെ മരണം അങ്ങേയറ്റം ദുഃഖകരമാണ്. നമ്മുടെ സമൂഹത്തിൽ വലിയ നിലക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരണമാണ് നവീന്റെ മരണം. അപ്പൊ ആ നവീന്റെ മരണത്തെക്കുറിച്ച് അതിന് കാരണം എന്താണ് എന്നുള്ളത് അന്വേഷണത്തിലിരിക്കുകയാണ്. നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾക്ക് CPMനെ അടിക്കാനുള്ള ഒരു വടിയാക്കിയിട്ട് അതിനെ മാറ്റണം. അങ്ങനെ ലഘൂകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണോ ശ്രീ പി ജയരാജൻ പറയുന്നത്? കേൾക്കൂ, പറഞ്ഞോളൂ. പക്ഷേ അങ്ങനെ ലഘൂകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണോ ഇത്? റേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കും. നിങ്ങൾക്ക് നവീന്റെ മരണത്തിൽ ദുഃഖമൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കാനുള്ള കഷ്ടമുള്ള മനോഭാവമാണ്. നവീന്റെ മരണത്തിൽ ഞങ്ങൾ ദുഃഖം രേഖപ്പെടുത്തി. മാത്രമല്ല, നവീന്റെ അതിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തകന്മാരും പങ്കെടുത്തിട്ടുണ്ട്. നവീന്റെ കുടുംബം ഒരു പാർട്ടി കുടുംബമാണ്. ആ നിലക്ക് നവീന്റെ കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടക്കുകയാണല്ലോ. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. ആ ജാമ്യമില്ലാ കുറ്റം ഉപയോഗിച്ച് ഉൾപ്പെടുത്തിയിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. ആ കേസന്വേഷണം നടക്കുന്നു. ഇനിയിപ്പോ ഈ കലക്ടറെ സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുള്ള പരാതി അടക്കം അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പോ ആ അന്വേഷണം നടക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇത് സജീവമായിട്ട് നിലനിർത്തണം. CPMനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഞാൻ ചോദിക്കുന്നത്, കേരള രാഷ്ട്രീയത്തില് അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒരാളെ പരിഗണിച്ചില്ല എന്ന അടിസ്ഥാനത്തിൽ ഡോക്ടർ സരിൻ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചല്ലോ, അദ്ദേഹത്തെ പുറത്താക്കിയല്ലോ. എന്താ നിങ്ങൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? അദ്ദേഹത്തെ ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ല എന്നത് അങ്ങയുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. സരിനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. മാത്രമല്ല, ഇങ്ങനെ ഗൗരവതരമായി നവീൻ ബാബുവിന്റെ മരണം എന്നത് വളരെ ഗൗരവതരമായ ഒന്നാണ്. അതിൽ ആ കുടുംബത്തിനും പാർട്ടിക്കും മാത്രമല്ല കേട്ടോ ദുഃഖം, ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. പാർട്ടി എന്നത് പാർട്ടി എന്നതോ പത്തനംതിട്ടയിലെ പാർട്ടി എന്നതോ കണ്ണൂരിലെ പാർട്ടി എന്നതോ ഒന്നും മാറി നിൽക്കുന്ന ഒന്നല്ലല്ലോ. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുന്നത് തന്നെയാണല്ലോ ഈ പാർട്ടിയും സമൂഹവും. അതുകൊണ്ട് ഈ മരണത്തിൽ ദുഃഖമില്ല എന്ന വാദം, അങ്ങയുടെ വാദം ഖേദപൂർവ്വം അതിനെ നിഷേധിക്കുകയാണ്. രണ്ടാമത് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്, അത് CPM പ്രവർത്തകർ കൂടി അറിയാൻ താല്പര്യമുള്ള ചോദ്യമായിരിക്കും. ഈ പെട്രോൾ പമ്പ് ആരുടെ ഉടമസ്ഥയുള്ളതാണ്? പ്രശാന്തൻ ആരുടെങ്കിലും ബെനാമിയാണോ? ദിവ്യയുടെ ബെനാമിയാണോ? ഇത്തരം ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലോ ശ്രീ പി ജയരാജൻ. അക്കാര്യങ്ങളിൽ കൂടി അങ്ങടക്കമുള്ള ആളുകൾക്ക് വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ആ വ്യക്തതയാണ് ഇപ്പോ മാതൃഭൂമി ചാനലിൽ തന്നെ വിളിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ എന്നെ പല മാധ്യമങ്ങളും വിളിച്ചു, ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. ഇവിടെ ഈ മരണത്തിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾ പരിഗണിച്ചുകൊണ്ട് CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോട് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അവർ രാജിവെച്ചിരിക്കുകയാണ്. അവർക്കെതിരായിട്ട് പോലീസ് ഇപ്പൊ കേസെടുത്തിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. അപ്പോ അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിന് വിധേയമാണ്. ഇപ്പൊ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായതുകൊണ്ട് ദിവ്യക്കെതിരായിട്ട് കേസെടുക്കുന്നതിന് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് യാതൊരു തടസ്സവും നിന്നിട്ടില്ലല്ലോ. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്കിത് സജീവമായിട്ട് നിലനിർത്തി ഒരു മാർക്സിസ്റ്റ് വിരുദ്ധം മനോഭാവം ആളുകൾ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് സജീവമായി നിലനിർത്തട്ടെ ശ്രീ പി ജയരാജൻ. സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഉന്നതതലത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു പൊതുപരിപാടിയിൽ അധിക്ഷേപം നേരിടുകയും ജീവനെടുക്കുകയും ചെയ്താൽ അതിൽ ഞങ്ങൾ മാത്രമല്ലല്ലോ, കണ്ണൂരിലെ CPM ഘടകത്തെ പോലെ തന്നെ ഒരു ഘടകമാണല്ലോ പത്തനംതിട്ടയിലെ CPM ഘടകം. അവർ തന്നെ രംഗത്ത് വന്നില്ലേ? അവരുടെ നിലപാടിന്റെ ഭാഗമായല്ലേ ഇപ്പോൾ കർശനമായ നടപടികളിലേക്കും നിലപാടുകളിലേക്കും പോകുന്നത്? പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ വലിയ രോഷം പത്തനംതിട്ടയിൽ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്, ഈ പമ്പ ആരുടേതാണ്? PP ദിവ്യയ്ക്ക്, CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ PP ദിവ്യ എന്ന പ്രധാനപ്പെട്ട നേതാവിന് എന്ത് താല്പര്യമാണ് ഈ പമ്പിലുള്ളത്? അതൊക്കെ അറിയാൻ CPMകാർക്ക് ഉൾപ്പെടെ താല്പര്യമുണ്ട്. അക്കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. CPMകാരുൾപ്പെടെ എല്ലാ ആളുകൾക്കും നവീന്റെ മരണത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്. അതിന്റെ പിന്നിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെളുത്തു പറയണത് നമ്മൾ വെളുത്തു പറയണം. അതിനു
നന്ദി ശ്രീ പി ജയരാജൻ. എനിക്ക് തോന്നുന്നു ടെലിഫോൺ അദ്ദേഹം യാത്രയിലാണ് എന്ന് തോന്നുന്നു. ടെലിഫോൺ കട്ടായി പോകുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന അന്വേഷണ നടപടികളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. സി പി എം പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ സംസ്കാരച്ചടങ്ങിൽ പങ്കെടുത്തു. സി പി എമ്മിന് അദ്ദേഹത്തിന്റെ മരണത്തിൽ വലിയ ദുഃഖമുണ്ട്. അക്കാര്യമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതും ആ ദൃശ്യങ്ങളും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ കേട്ടതാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് ഈ വിഷയം സജീവമായി നിർത്താൻ എന്തോ ഒരു താല്പര്യമുണ്ട് എന്ന ആരോപണത്തിലേക്ക് അദ്ദേഹം എത്തിക്കുന്നു. പക്ഷേ